ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തൊഴിലെടുക്കുന്ന അനേകായിരം ആളുകളുണ്ട് നമ്മുടെ ചുറ്റിലും. ചിലപ്പോഴൊക്കെ നമുക്കവരോട് സഹതാപം തോന്നാറുമുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവരോട്. എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയല്ല. അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം. നീണ്ടകര വേട്ടുതറയിലെ പെട്രോൾ പമ്പിൽ സ്കൂട്ടറിലെത്തിയ യാത്രക്കാരൻ വേട്ടുതറയിലെ കപ്പിത്താൻസ് ഫുൾസ് പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ മർദ്ദിച്ച് അവശനാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത്. തിങ്കളാഴ്ച രാത്രി 9:00 സംഭവം. സ്കൂട്ടറിലെത്തിയ ആൾ പമ്പിലെ സുരക്ഷാ ജീവനക്കാരനായ ഗോപാലകൃഷ്ണനെയാണ് ആദ്യം മർദ്ദിച്ചത്. ഇത് കണ്ട് തടയാനെത്തിയ മറ്റൊരു ജീവനക്കാരനായ പീറ്ററിനും മർദ്ദനമേറ്റു. പമ്പിലുണ്ടായിരുന്ന ഇരുമ്പ് ബക്കറ്റ് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഭവം കണ്ട് പമ്പിലേക്ക് ഓടിയെത്തിയ യുവാവിനെയും ഇയാൾ ആക്രമിച്ചു. യാതൊരു പ്രകോപനമില്ലാതെയാണ് സ്കൂട്ടറിലെത്തിയ ആൾ ആക്രമണം നടത്തിയതെന്ന് പമ്പ് ജീവനക്കാർ പറയുന്നു. മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ഗോപാലകൃഷ്ണൻ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നീണ്ടകര സ്വദേശിയായ അഗസ്റ്റിനാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു. പലപ്പോഴും മദ്യപിച്ചെത്തുന്ന ഇത്തരക്കാർക്ക് ജോലി ചെയ്യുന്ന പാവ മനുഷ്യരെ കണ്ടാൽ ഇങ്ങനെയാണ്, സർ എന്ന് പറഞ്ഞ് തലകുനിച്ച് നിൽക്കണം. അല്ലാതെ മറുത്തൊരക്ഷരം മിണ്ടിയാൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. പെട്രോൾ പമ്പുകളിൽ രാത്രി എത്തി പണം തട്ടുന്നതും പതിവാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ രാപ്പകൽ പണിയെടുക്കുന്നവരുടെ നാടാണ് ഇത്. കണ്ണിച്ചോരയില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഒന്നറിയണം, സാധാരണക്കാരനും ജീവിക്കണം, പട്ടിണി കൂടാതെ അവൻ്റെ കുടുംബം പോറ്റണം. സഹായിച്ചില്ലെങ്കിലും അവരെയൊന്നും ദ്രോഹിക്കരുത്.